കണ്ണൂരിലെ ജ്വല്ലറിയിൽ നിന്ന് 7.5 കോടി തട്ടിയ കേസിൽ പ്രതിയായ ചീഫ് അക്കൗണ്ടന്റിനെ പോലീസ് ചോദ്യം ചെയ്തു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ചിറക്കൽ സ്വദേശി സിന്ധു പോലീസിന് മുന്നിൽ ഹാജരായത്. നികുതിദിനത്തിൽ അടക്കേണ്ട തുകയുടെ കണക്കിൽ തിരിമറി നടത്തി കോടികൾ വെട്ടിച്ചെന്നാണ് കേസ്. കണ്ണൂരിലെ കൃഷ്ണ ജുവൽസ് മാനേജിംഗ് പാർട്ണർ നൽകിയ പരാതിയിൽ ടൗൺ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിലായിരുന്നു പ്രതി സിന്ധു. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. അത് പരിഗണിച്ചാണ് ചോദ്യം ചെയ്യലിന് 3 ദിവസം ഹാജരാകാൻ കോടതി നിർദ്ദേശം. അറസ്റ്റ് പാടില്ലെന്നും പോലീസിന് നിർദ്ദേശം നൽകി. 2004 മുതൽ ജ്വല്ലറിയിൽ ജീവനക്കാരിയാണ് സിന്ധു. ചീഫ് അക്കൗണ്ടന്റായ ഇവർ 2009 മുതൽ പലതവണയായി ജ്വല്ലറി അക്കൗണ്ടിൽ നിന്ന് 7 കോടിയിലധികം തട്ടിയെടുത്തെന്നാണ് പരാതി. വിവിധ നികുതികളിലായി സ്ഥാപനം അടയ്ക്കേണ്ട തുകയുടെ കണക്കിലാണ് തിരിമറി നടത്തിയത്. കൃത്രിമ രേഖയുണ്ടാക്കി തുക ഇരട്ടിപ്പിച്ചു കാണിച്ചു. സ്വന്തം അക്കൗണ്ടിലേക്കും ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്കും പണം മാറ്റിയെന്നാണ് കേസ്. ജ്വല്ലറി നടത്തിയ ഓഡിറ്റിംഗിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. ചോദ്യം ചെയ്യലിൽ ഇക്കാര്യങ്ങൾ സിന്ധു നിഷേധിച്ചു. തുക ജ്വല്ലറി അക്കൗണ്ടിൽ തന്നെ കാണിച്ചിട്ടുണ്ടെന്നാണ് വാദം. വിദേശത്ത് ഒളിവിൽ പോയിട്ടില്ലെന്നും അവർ പോലീസിനോട് പറഞ്ഞു. നാളെയും സിന്ധുവിനെ ചോദ്യം ചെയ്യും. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.